അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കളക്ട് ചെയ്ത മിഠായികൾ ഇതൊക്കെയാണ് കേട്ടോ. 40 മിഠായികൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് എനിക്ക് എല്ലാത്തിനും പേരൊന്നും അറിയില്ല. അറിയുന്നതിൻ്റെ പേര് ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വെറൈറ്റി വീഡിയോയുമായിട്ട് വരാറുണ്ട്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമുക്ക് കുറച്ച് തിരക്കുകളൊക്കെ കാരണം അത് വരാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ 90-80 ചെറുപ്പകാലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ, അതായത് 2000-ത്തിൻ്റെ താഴോട്ടുള്ള ചെറുപ്പകാലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ കാണുന്ന ഈ ഒരുപാട് മിഠായികളുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ മിഠായികളൊന്നും നമുക്ക് മാർക്കറ്റുകളിൽ ലഭ്യമല്ല. ലഭ്യമുള്ള തന്നെയാണെങ്കിൽ അപൂർവം കുറഞ്ഞ സ്ഥലങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ മിഠായികളും അതുപോലെ അത് കിട്ടിയ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആദ്യം തന്നെ പോയത് മമ്പറും മക്കാം ഷെരീഫിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരു ട്രിപ്പ് വന്നപ്പോഴാണ് ശരിക്കും ഞാനിത് കണ്ടത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ചെറിയ ചെറിയ കടകളുണ്ടല്ലോ, ഇവിടെയൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. ഏകദേശം എനിക്കൊരു 80% സാധനങ്ങളും ഇവിടെ അടുത്തുള്ള ഈ കടകളിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. പിന്നീട് നമ്മൾ പോയത് ഓരോ സ്കൂളുകളുടെ അടുത്തുള്ള കടകളിലും. ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുറവായിരുന്നു, എന്നിരുന്നാലും കുറേയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്തൊരു ഹോൾസെയിൽ ഷോപ്പ് കൂടി ഉണ്ട് കേട്ടോ. അവിടെ എല്ലാ സാധനങങ്ങളും അവിടെ നിന്ന് ആയിരിക്കും ഇവർ വാങ്ങുന്നുണ്ട്. അവിടെയും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇനി സമയം കളയാതെ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളതെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കളക്ട് ചെയ്ത മിഠായികൾ ഇതൊക്കെയാണ് കേട്ടോ. 40 മിഠായികൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് എനിക്ക് എല്ലാത്തിനും പേരൊന്നും അറിയില്ല. അറിയുന്നതിൻ്റെ പേര് ഞാനിവിടെ പറഞ്ഞു തരുന്നതാണ്. ഇനി ഞാൻ പറയാത്തതിൻ്റെ പേരുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് തന്നെ ഈ 80 ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് പുള്ളിയച്ചാർ. ഇത് ഓർമ്മയില്ലാത്ത ആരും ഉണ്ടാവില്ല. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് കവറ് കമത്തി പിടിച്ച് ഇത് നമ്മൾ മുഴുവനായിട്ട് വായിലേക്ക് ഇട്ടിട്ട് അതിനൊരു പൊടി പോലും വേസ്റ്റ് ആക്കാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സമയം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ഇത് ഈ പ്ലാസ്റ്റിക് ഒരുപാട് ഇങ്ങനെ ചവച്ചരച്ച് നല്ല കഴിക്കായിരുന്നു കേട്ടോ. ഇത് ആർക്കും മറക്കാൻ പറ്റില്ല. ഇതിൻ്റെ കൂടെ ഉള്ളതാണ് പുള്ളിച്ചാർ പൊടി. ഇത് കൂടുതൽ പെൺകുട്ടിയൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമുണ്ടാവുക. ആണുങ്ങൾക്ക് പുള്ളിച്ചാർ പൊടിയാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. പിന്നെ ഉള്ളത് നമ്മുടെ കടല മിഠായി. ഇതിൻ്റെ ഉള്ളിൽ കടലാണ്. ഇതും നമ്മൾ അന്നൊക്കെ ചെറിയ പൈസക്ക് വാങ്ങാറുള്ളതാണ്. പിന്നെ ഈ കാണുന്നത് പുളിമിഠായി. ഇത് ഒരു പുളി രസമുള്ള മിഠായിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വരികയാണെങ്കിൽ ഇതിന് നമ്മൾ പറയും വർണ്ണക്കടലാസ മിഠായി എന്നാണ് ഞങ്ങൾ പറയല്. ഈ പണ്ടുകാലത്ത് നിങ്ങളൊക്കെ എന്താണ് പറയാന്നുള്ളത് അറിയില്ല, അതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇത് ഞങ്ങളെ പോപ്പിൻസ്, അതായത് മത്ത മിഠായി എന്നാണ് പറയുക. ഇതിൻ്റെ മുകളിലതാ പറയേ ആന, കാക്ക, കുയില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റിക്കറുകളൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഇത് അങ്ങനെ നമ്മൾ വാങ്ങും കേട്ടോ. പിന്നെ ഉള്ളത് നമ്മളെ ഗ്യാസ് മിഠായിൻ്റെ ചെറുത്. ഇത് ഗ്യാസ് മിഠായിൻ്റെ ചെറുതാണ്, രണ്ട് തരം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ടൈപ്പാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നീട് നമ്മളിത് സേമിയ മിഠായി എന്ന് പറയും. സേമിയ നമ്മളെ ശരിക്കും മിച്ചർ ഉണ്ടല്ലോ, മിച്ചറിൻ്റെ ഇതാണ് ഇത് സംഭവം. പിന്നെ നമ്മളിത് തേങ്ങ മിഠായി. ഇതൊക്കെ നമ്മൾ അന്ന് ഉണ്ടാകുന്ന അതേ ഐറ്റംസ് തന്നെയാണ് കേട്ടോ. തേങ്ങ മിഠായി എന്നാണ് നമ്മൾ പറയാം. ഇതിന് പിന്നെ എന്താ പേരെന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. തേൻമിഠായിൻ്റെ ഉറപ്പുള്ളതെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതിന് വേറെ എന്തൊരു പേരുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നമുക്കുള്ളത് ഇതിക്കണം, ഇതൊരു തേങ്ങ മിഠായിയാണ് കേട്ടോ. തേങ്ങ മിഠായിയാണ്. പിന്നെ ഇത് നമുക്ക് ഏത് കാലത്തും, അത് 90-80 എന്നല്ല, നമ്മുടെ ഇഞ്ചി മിഠായിയാണ്. നമുക്ക് എപ്പോഴും ഇത് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ പുളിമിഠായിൻ്റെ പുതിയൊരു വേർഷനാണ് കേട്ടോ. ഇത് പുളിയല്ല, എരിവാണ്. അത് നമ്മളാ കാലത്തില്ലായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പുളിമിഠായി കഴിച്ചതല്ലേ, പക്ഷെ അതിൻ്റെ ഒരു എരിവ് ടൈപ്പ് ഇതിനെ കോപ്പി പിടിച്ചിട്ട് ഉണ്ടാക്കിയാണ്. ഇതിൽ നമ്മൾ പറയാം കളർ മിഠായി എന്നാണ്. ഇത് നല്ല പല കളറിൽ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ റോസും മഞ്ഞൊക്കെ വെള്ളത്തിലാണെങ്കിൽ പല കളറിലും ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ ഈ ആ കാലഘട്ടത്തിൽ ഒരിക്കലും ഇപ്പോഴും ആർക്കും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് തേൻമിഠായി. ഇത് ഏത് കാലത്തും കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അന്ന് 10 ആയിരുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഇതിങ്ങോട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ നമ്മളെ പഞ്ചസാര ഉരുക്കിട്ട് തേനെന്ന് ഞങ്ങൾ പറയും. പിന്നെ ഇത് പഞ്ഞിമിഠായി. ഇത് അന്ന് വളരെ അങ്ങനെ ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ലാതെ ഉണ്ട് താനും. പിന്നെ നമ്മളെ ജീരക മിഠായി. ഇത് അന്നും ഇന്നും ഉണ്ട്, പക്ഷെ അന്ന് ഇത്ര ചെറുപ്പമുള്ള ജീരക മിഠായി അല്ല കേട്ടോ ഉണ്ടാവാറ്. ഇത് ഈ കാണുന്ന വലുപ്പമുള്ള ജീരക മിഠായിയാണ് ഉണ്ടാവാറ്. പിന്നെ നമ്മളെ പാവപ്പെട്ടവൻ്റെ ജെംസ്. ഇത് പഴയ കളറിലുള്ളത് ജെംസ് നമുക്ക് അന്നും ജെംസ് ഉണ്ടെങ്കിലും പക്ഷേ പൈസ എടുത്ത് വാങ്ങാൻ അത് വലിയ വില ആവുന്നതുകൊണ്ട് നമ്മൾ ഇതാണ് വാങ്ങാറ്. അപ്പോൾ ജീരക മിഠായി, ജെംസ്, ജീരക മിഠായി.
പിന്നെ അതുപോലെ ആൺകുട്ടികളുടെ ഇടയിൽ ഒരു ഹീറോ ആയിരുന്നു കേട്ടോ ഇവന്. നമ്മളെ അച്ഛനമ്മമാരൊക്കെ അല്ലെ വാപ്പാരൊക്കെ, അച്ഛനമ്മ അല്ല സോറി വാപ്പാരൊക്കെ സിഗരറ്റ് വലിക്കുന്നത് കാണുമ്പോൾ ഈ സാധനം വാങ്ങിയിട്ട് നമ്മളിങ്ങനെ ചുണ്ടുമല് വെച്ച് ഇങ്ങനെ കളിക്കാറുണ്ടായിരുന്നു. നമ്മൾ ചെറിയ കുട്ടികളെ, അതായത് ചെറിയ കുട്ടികളെ മുന്നിൽ നിന്ന് സിഗരറ്റ് വലിക്കരുത് എന്നൊക്കെ പറയുന്ന അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇതൊരു എന്താ പറയുക, ഇത് കാണുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും. പിന്നെ ഇത് നമ്മുടെ പമ്പരമിട്ടായി. പമ്പരമിട്ടായി എന്നാൽ ഈ നൂല് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ കറക്കാണ് ചെയ്യുക. നമുക്ക് ഞാൻ ആ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാന്ന്. അത് അന്നും ഇന്നും ഏകദേശം പക്ഷെ ടേസ്റ്റിനൊക്കെ ഒരു മാറ്റം ഉണ്ട് കേട്ടോ. പിന്നീടുള്ളത് നമ്മുടെ നാരങ്ങ മിഠായി. ഇതിൻ്റെ രണ്ട് മൂന്ന് തരം ഉണ്ട്. ഇത് ഏത് കാലത്തും കിട്ടുന്ന ഒരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ചെറുതാണ്, ഇതിൻ്റെ വലുതും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വലുതൊക്കെ നമുക്ക് എല്ലായിടത്തുനിന്നും കിട്ടുന്നതാണ് കേട്ടോ. ഇത് പിന്നെ നമ്മളെ പല്ലുമലൊട്ടി എന്നാണ് പറയും. ചിലർ പറയും ബുളുബുളു മിഠായി എന്ന് പറയും, എന്നാലും നമ്മൾ പല്ലുമലൊട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട്, അതിലുള്ള ഒരു ഇതാണ്. പിന്നെ ഇതും നമ്മൾ പണ്ട് കാലത്ത് ജോക്കർ, ജോക്കർ എന്നാണ് ഞാൻ പറയുക. ജോക്കറിൻ്റെ ഒരു ഫോട്ടോസും ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ഇതിങ്ങനെ സ്പെഷ്യൽ ജോക്കർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാധനം കേട്ടോ. അതിൽ വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ ടേസ്റ്റിനൊരു മാറ്റമുണ്ട്. അന്നത്തെ ടേസ്റ്റിന് എന്താണെന്ന് അറിയില്ല. പിന്നെ ഇത് വന്ന് കുറവാണ്, എന്നാലും ഇതിൻ്റെ പേരെന്താ എനിക്ക് വലിയ ഓർമ്മയില്ല കേട്ടോ. ഇതിൻ്റെ പേരൊന്നും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ കാണുന്നത് പുളി. ഇതിന് നമ്മൾ പുളി എന്ന് കേട്ടോ. ഇത് പല വർണ്ണ കടലാസിലാണ് ഉണ്ടാവാറ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ആകെ രണ്ട് മൂന്ന് വർണ്ണ കടലാസുള്ളൂ. നമുക്ക് ചുവപ്പ്, മഞ്ഞ, അങ്ങനെ പല കളറിലുണ്ടാവില്ല. ഇത് നമ്മളിങ്ങനെ ഐസ്ക്രീമിൻ്റെ കോല് മാതിരി വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഐറ്റംസാണ്. ഇത് നമ്മളെ പാവങ്ങളെ പോളം. സാധാരണ പോളം അല്ല, ഗ്യാസ് മിഠായി എന്ന് പറയും. ഞങ്ങൾ പോളം തന്നെയാണ് ഇതിന് പറയുക അന്ന്. പിന്നെ ഇത് നമ്മളെ ഐസ്ക്രീം മിഠായി. ഇത് പല നിറത്തിലും പല വലുപ്പത്തിലും ഉണ്ടാവാറുണ്ട്. എനിക്ക് കിട്ടിയത് ഈ ഐറ്റംസാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഐസ്ക്രീം മിഠായി എന്ന് പറയും. പിന്നെ അതുപോലെ ഇത് നമ്മുടെ പാൽക്കോവ. ഇത് അന്ന് വളരെ കുറവാണ് കേട്ടോ. ഇപ്പം അടുത്ത് അങ്ങനെ ഇറങ്ങിയ ഒരു ഐറ്റംസാണെന്ന് തോന്നുന്നു. എന്നാലും അന്ന് ഉണ്ട്, പക്ഷേ ഇത്ര കൂടുതൽ ഇന്നത്തെ കിട്ടുന്ന അത്ര ഇല്ല. അതുപോലെ ഒരു ഐറ്റംസാണ് ഇത് നമ്മുടെ ഇമലി. ഇത് ഇടക്കാലത്ത് നിന്നിരുന്നു. ഇത് ഇപ്പോഴും വലിയവർ വരെ എപ്പോഴും കഴിക്കുന്ന ഒരു സംഭവമാണ് പുളി എന്ന് പറയും. അപ്പോൾ ഇത് അധിക പൊടികൾ ഇപ്പോൾ കിട്ടാനും ഉണ്ട്. പക്ഷെ നല്ലൊരു രസമാണ് കേട്ടോ. ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോകും. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തോന്നൽ നമുക്ക് വരും. പിന്നെ നമ്മുടെ ബുളുബുളു മിഠായി. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു, അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ്. ഇത് നമ്മൾ ഒരുപാട് നേരം കിട്ടും. നമ്മൾ ഈ ബസ്സിനൊക്കെ തരുന്ന, വീട്ടിൽ നിന്ന് ബസ്സിനൊക്കെ തരുന്ന പൈസക്ക് ഇറ്റാൽ ഒന്ന് വാങ്ങി നമ്മൾ കഴിക്കും. എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് എത്തുന്ന വരെ ഇത് ഉണ്ടാവും കേട്ടോ. വയൽ ഞങ്ങൾ 3 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ നടക്കും എല്ലാവരും കൂടി കൂടിയിട്ട്. 4 മണിക്ക് സ്കൂൾ ഇട്ടാൽ ഒരു 5 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ 4 ആകുമ്പോഴത്തേക്കും നമ്മൾ നടന്നെത്തും. അത് അന്നത്തെ ഒരു കാലഘട്ടം. ഇപ്പോൾ ഒരു 100 മീറ്റർ നടക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ആണെങ്കിൽ തീരെ പറയും വേണ്ട. നമ്മുടെ വീടിൻ്റെ മുന്നിൽ വണ്ടികളെത്തി അവരെ കൂട്ടി കൊണ്ടുപോകും, അവിടെ നിന്ന് തന്നെ വണ്ടിയിലെടുക്കും. അവർക്കൊന്നും ഈ ഫീൽ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഈ ബുളുബുളു മിഠായിയൊക്കെ അന്ന് നമ്മളെന്ത് ചെയ്യും, ബസ്സിന് 40 പൈസ 50 പൈസ ബസ്സിന് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ പൈസ നമുക്ക് വീട്ടിൽ നിന്ന് ബസ്സിന് തരുമ്പോൾ നമ്മൾ ആ പൈസക്ക് മിഠായി വാങ്ങിക്കഴിച്ച് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേനും ഇത് ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നീട് വരുന്നത് നമ്മളെ ജാമ മിഠായി കേട്ടോ. ഇത് മുമ്പത്തെ അത്ര ഒരു ഇത് പോരാ കേട്ടോ. ഇത് എന്താ പറയുക, ഇപ്പം തന്നെ ഇതിനെ അരിഞ്ഞ് തുടങ്ങിക്കണം. ഞാൻ ഇന്നലെ വാങ്ങിയാണ്, ഇപ്പോഴും തന്നെ അരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇത് ഇപ്പോൾ അടുത്തിറങ്ങിയൊരു ഐറ്റംസാണ് പുളിമുട്ടായി. അന്ന് കുറവാണ്. പിന്നീട് കാണുന്ന ഇത് നമ്മളെ കടലമിഠായി. നമ്മൾ കുറച്ച് നേരത്തെ കാണിച്ചു തന്നല്ലോ ഈ കടലമിഠായിന്ന്. ഇതിൻ്റെ 3-4 ഐറ്റംസ് ഉണ്ട്. അതിൽ പെട്ട ഒരു സാധനമാണ് കേട്ടോ. പിന്നെ നമ്മുടെ പോപ്പിൻസ്. പോപ്പിൻസ് അന്ന് പാക്കിങ് ഇങ്ങനെ ഒന്നല്ലായിരുന്നു കേട്ടോ. അന്ന് ഇതിനിപ്പോൾ എത്ര 2 രൂപ വരുന്നുണ്ട്. അന്ന് 50 പൈസക്ക് 1 രൂപക്കൊക്കെ പോപ്പിൻസ് കിട്ടിയിരുന്നു. പക്ഷെ അന്നും ഇന്നും ഒരു താരം തന്നെയാണ് പോപ്പിൻസ്. ഇതിലേകം പൈസ ഒക്കെ ഉള്ള കുട്ടികൾ വാങ്ങുകയുള്ളൂ കേട്ടോ. നമ്മളെപ്പോലുള്ളവരൊന്നും ഒന്നും വാങ്ങാറില്ല. ഇത് കമ്പനി സാധനം തന്നെയാണ്, പാർലേൻ്റെ സാധനമാണ്. അന്ന് ഇന്നും വിലയിൽ വലിയൊരു മാറ്റം വരുത്താതെ ക്വാളിറ്റി ലേശം കുറച്ചെന്നുള്ളൂ, സാധനം കുറച്ചിട്ടുള്ളൂ അവർ. പിന്നെ നമ്മൾ ഇത് ഗ്യാസ് മിഠായി. ഗ്യാസ് മിഠായി ആണിത്. ഇതിൻ്റെ വേറൊരു വെർഷനാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്നത് ഇത്. അപ്പോൾ അതിൻ്റെ ഒരു വലുതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസാണ് നമ്മൾ കളക്ട് ചെയ്തത് കേട്ടോ. ഇനി കുറച്ചുകൂടി സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മൾ വ്യത്യസ്തമായ ഒരു വീഡിയോ ഇടയ്ക്ക് നമ്മളെ ചാനലിൽ ചെയ്യുന്നതാണ്. അതുപോലെ വീണ്ടും നമ്മൾ വരുന്നതാണ്. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു.